ഫോട്ടോഷോപ്പിൽ ഒരു പുതിയ ഫയല് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമ്മൾ ആദ്യം ഫയലിൽ പോകുക, ഫയലിൽ പോയിട്ട് ന്യൂ എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരുന്ന കാണാം. പുതിയ ഫോട്ടോഷോപ്പിൽ ഇത് കാണത്തുള്ളൂ, പഴയല്ലെന്ന് ഇത് കാണാൻ ചാൻസ് ഇല്ല. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് കുറേ സാധനങ്ങൾ, ഫോട്ടോ, പ്രിന്റ്, ആർട്ട്, ഇലസ്ട്രേഷൻ, വെബ്, മൊബൈൽ, ഫിലിം, വീഡിയോ, ഇങ്ങനെ ഒരുപാടെണ്ണം കാണാറുണ്ട്. നമുക്കിവിടെ ആവശ്യം പ്രിന്റാണ്. അപ്പോൾ അത് പ്രിന്റിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ കുറച്ച് ഡിഫാൾട്ടായിട്ടുള്ള സൈസുകൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ A4 ഉണ്ട്, ഇപ്പോൾ A3 ഉണ്ട്. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് A3 എടുക്കുന്നു. ഓക്കെ, A3 ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ സൈസ് മാറുന്നുണ്ട്. പിന്നെ നമുക്ക് യൂണിറ്റ് ചേഞ്ച് ചെയ്യാം. അവിടെ മില്ലിമീറ്ററിൻ്റെ സ്ഥലത്ത് എനിക്ക് എളുപ്പം സെൻറ്റിമീറ്റർ ആണ്, ഞാൻ സെൻറ്റിമീറ്റർ ആകുന്നു. അപ്പോൾ നമുക്ക് അതല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇഷ്ടമുള്ള സൈസ് നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് മാറ്റാൻ പറ്റും. അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ഓറിയൻറ്റേഷനാണ്. ഇതിൽ ഓറിയൻറ്റേഷൻ എന്നും പിന്നെ ലാൻഡ്സ്കേപ്പ് എന്നും പോർട്രേറ്റ് എന്നും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യം ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ നമ്മൾ ലാൻഡ്സ്കേപ്പിലോട്ട് ചെയ്യുന്നു. പഴയ വെർഷനിലാണെങ്കിൽ പോർട്രേറ്റ് മോഡ് മാത്രമേ കാണത്തുള്ളൂ, നമ്മൾ അത് അതിനകത്ത് കയറി റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ റെസൊല്യൂഷനാണ്. ഇതിനകത്ത് നമ്മളെപ്പോഴും 300 റെസൊല്യൂഷൻ കൊടുക്കണം. നമുക്ക് പ്രിൻറ്റിങ്ങിന് എപ്പോഴും ആവശ്യം 300 റെസൊല്യൂഷനാണ്. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ കളർ മോഡ്. ഇപ്പോൾ കളർ മോഡ് RGB കളർ മോഡുണ്ട്, അതുകൂടാതെ CMYK കളർ മോഡുണ്ട്, പ്രധാനപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് RGB കളർ മോഡ് എന്ന് പറയുന്നത് നമ്മൾ നെറ്റ് ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്, അതായത് ഒരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നമ്മളെ ഒരു മെയിൽ വഴിയോ ഒരു ഇമേജ് ആർക്കിനെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് RGB കളർ മോഡാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതിൽ തുറന്ന് കാണുമ്പോൾ അതായിരിക്കും നല്ലത്. CMY അതല്ലാതെ RGB കളർ മോഡ് നമുക്ക് ഫോട്ടോ പ്രിൻറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിനകത്ത് അടുത്തതെന്ന് പറയുന്നത് CMYK കളർ മോഡാണ്. അത് CMYK കളർ മോഡ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പ്രിൻറ്റിങ്ങിന് വേണ്ടിയാണ്, അതായത് ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന കളർ മോഡാണ് CMYK കളർ മോഡ്. അതിൽ K എന്ന് പറയുന്നത് അതിൻ്റെ ബ്ലാക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മനോരമ പത്രം, മാതൃഭൂമി, ഇതെല്ലാം CMYK കളർ മോഡിലാണ് പ്രിൻ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പ്രിൻറ്റിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് CMYK കളർ മോഡ് ഉപയോഗിക്കുക. CMYK കളർ മോഡ് നമുക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം പിന്നെ ഇതിനകത്ത് വേറെ ഒന്ന് നോക്കുക, ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഒരു പുതിയ ഡോക്യുമെൻ്റ് വന്നിട്ടുണ്ട്, ന്യൂ ഡോക്യുമെൻ്റ്. അപ്പോൾ അതിനകത്ത് നമുക്ക് എല്ലാ ടൂൾസും പഠിക്കേണ്ടത്, നമുക്ക് ആവശ്യമായ ടൂൾസ് മാത്രം പഠിച്ചു പോകാം. ഒരു മൂവി ടൂളുണ്ട്, അത് ഏറ്റവും ആദ്യം കാണുന്ന ആ ഐക്കനാണ് മൂവി ടൂൾ. അപ്പോൾ അത് നമുക്കൊരു ഫയലും ഉണ്ട്, എങ്ങനെയാണ് അതിനകത്ത് പ്ലേസ് ചെയ്യുന്നത് നോക്കാം, ഒരു ഇമേജ്. അപ്പോൾ അതിനകത്ത് പ്ലേസ് എംബഡ് എന്നാണ്. ഓക്കെ, ആ പ്ലേസ് എംബഡിൽ ഫയലിൽ പ്ലേസ് എംബഡ് കൊടുത്തിട്ട് ഞാനൊരു പിക്ചർ ഇവിടെ കൊണ്ടുവരുന്നു, എന്നിട്ട് അവിടെ പോയി പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഒരു ഇൻറ്റു അതിനകത്ത് കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ കാണുന്നത്, ഇൻറ്റു മാർക്കുണ്ട്, അത് പോകാൻ വേണ്ടി മുകളിൽ പോയി ടിക്ക് മാർക്കിൽ പ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ അത് മാറും. ഓക്കെ, പിന്നെ നമുക്ക് ഈ മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഈ പിക്ചറിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ പിക്ചറിനെ ആ മൂവ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇപ്പം കാണുന്ന പോലെ ആ പിക്ചറിൻ്റെ അവിടെ ഒന്ന് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ അത് എല്ലാവർക്കും ചെയ്യുന്നത് കാണാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അതും സെലക്ഷൻ പോകാൻ വേണ്ടി നമുക്ക് എൻ്റർ അടിക്കുക, അല്ലെങ്കിൽ ആ ടിക്ക് മാർക്കും ഉള്ളത് ആ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇപ്പുറത്ത് നമുക്ക് ലെയേഴ്സ് കാണാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ലെയേഴ്സിന് കുറച്ചൊക്കെ അറിയാമെന്ന് തോന്നുന്നു, എങ്കിലും അടുത്ത ഇതിൽ പറയാം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് ചെയ്യാൻ വേണ്ടത് ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് രണ്ടും കൂടെ സെലക്ട്. അപ്പോൾ മുകളിലത്തെ ഈ ഒരു ഐക്കൺ കണ്ടോ, അലൈൻമെൻറ്റിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അതിൻ്റെ സെൻട്രൽ അലൈൻമെൻറ്റ് കണ്ട, അപ്പോൾ അത് സെൻട്രലൊന്ന് പ്രസ് ചെയ്യുന്നു. ഓക്കെ, അലൈൻ ടു ഹൊറിസോണ്ടൽ, അതാണ് ആ സൈഡിൽ കാണുന്നത്.
അവിടെ അത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അലൈൻ ടു ഹൊറിസോണ്ടലായി, അതുപോലെ അലൈൻ ടു വെർട്ടിക്കൽ. അപ്പോൾ നമ്മൾ ഈ പിക്ചർ അതിനകത്ത് സൺറൈസ് ചെയ്ത് കാണാം. പിന്നെ നമുക്കിനി അറിയേണ്ടത് ഇതെങ്ങനെ സേവ് ചെയ്യുമെന്നാണ്. അപ്പോൾ നമ്മൾ മറ്റേ ആട്ടക്കടലിങ്ങൾ ചെയ്ത പോലെ തന്നെയാണ്, ആദ്യം സേവ് കൊടുക്കുമ്പോഴത്തേക്ക് നേരെ ഫോട്ടോഷോപ്പിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതാണ് PSD ഫയൽ എന്ന് പറയുന്നത്. ആ ഫയലിൽ സേവ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല JPG ചെയ്താൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിതിനെ എടുക്കുക, സേവ് കൊടുക്കുന്നു. ഓക്കെ, ലെയറെല്ലാം ഓൺ ചെയ്തിട്ട് സേവ് കൊടുക്കുന്നു, എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. പിന്നെ ഇതിനെ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ JPG ഫയലിലും സേവ് ചെയ്യാൻ പറ്റും. അവിടെ പോയി അവിടെ തന്നെയാണ് ഇതുള്ളത്, സേവ് ആസ് കൊടുത്തിട്ട് ആ ഫോട്ടോഷോപ്പ് മാറ്റിയിട്ട് JPG ഫയൽ എടുക്കുന്നു, എന്നിട്ട് സേവ് കൊടുക്കുന്നു. ഇതിനകത്ത് നമ്മളെ ഈ സൈസിൻ്റെ അളവൊക്കെ കാണാം, മീഡിയം. അപ്പോൾ അത് സൈസ് മാറുന്നതാണ്, അപ്പോൾ മീഡിയം ഉണ്ട്, അത് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്ക് മാറുന്നതാണ്. അപ്പോൾ സൈസ് അപ്പോൾ ചിലപ്പോൾ നെറ്റിലേക്ക് ഉള്ള സൈസ് കുറച്ചായിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ വലിയ സൈസൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇതിനകത്ത് വെച്ച് തന്നെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആ JPG ഇമേജിൻ്റെ സൈസ് കുറച്ചിട്ട് അയക്കാൻ പറ്റും. നമുക്കൊരു മീഡിയം ഒക്കെ എടുത്ത് ആവറേജ് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇത് ഓക്കെ കൊടുക്കുന്നു. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ഇതിന് PDF ആയിട്ട് സേവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ തന്നെയാണ് ഉള്ളത്, PDFന്റെ ഫോർമാറ്റ് ഉണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ ഫോട്ടോഷോപ്പ് താഴെയുണ്ട്, ഫോട്ടോഷോപ്പ് PDF എന്ന് കിടപ്പുന്നുണ്ട്. ആ PDFൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ അത് ലെയറെല്ലാം ഓക്കെയാണ്, സേവ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരുന്നത് കാണാം. അതാണ് പ്രിന്റിങ്ങിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ആ പ്രസ് ക്വാളിറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് ആ മുകളിലത്തെ ഒന്ന് ഓഫ് ചെയ്യണം, അതിൻ്റെ സൈസ് കുറയണം. പിന്നെ ഒപ്റ്റിമൈസ് ആ ടിക്ക് ചെയ്യേണ്ട, പ്രിന്റിങ്ങിന് കൊടുക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഒപ്റ്റിമൈസ് വെബ് വ്യൂ പ്രിവ്യൂ എന്നുള്ളത് പ്രിന്റിങ്ങിന് കൊടുക്കുകയാണെങ്കിൽ ടിക്ക് ചെയ്യേണ്ട, അത് സൈസ് കുറയ്ക്കാൻ വേണ്ടിയാണ്. പിന്നെ സ്മാളസ്റ്റ് സൈസ് വെബിലേക്ക് നെറ്റിലേക്ക് അയക്കണമെങ്കിൽ സ്മാളസ്റ്റ് സൈസിൽ അയച്ചാൽ മതിയായിരിക്കും, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയാണെങ്കിൽ. ഇതുപോലെ ബാക്കി എല്ലാണ്ട് ഓഫ് ചെയ്തിട്ട് ടിക്ക് ചെയ്യുക. ഇത്രയൊക്കെയാണ് അതിൻ്റെ സേവിങ് ഓപ്ഷൻസ്. ഓക്കെ.